അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി കഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന അസ്തഫ അമ്മാ ബാദ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൻ്റെ പേമാരികൾ പെയ്തിറങ്ങുന്ന റബീഉൽ അവ്വലിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 3 ദിവസം നീണ്ടു നിന്ന ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൻ്റെ ആരവം അവസാനിക്കുന്നില്ല എന്നെനിക്കറിയാം. ഹൃദയങ്ങളിൽ ഹുബ്ബിൻ്റെ പെരുമ്പറ മുഴക്കി മനസ്സുകളെ മദീനത്തേക്ക് എത്തിക്കാനും സ്വലാത്ത് ചൊല്ലിപ്പിക്കാനും കഴിഞ്ഞു എന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, പടത്തും സ്വീകരിച്ചാൽ മതിയായിരുന്നു. ഇനി അടുത്ത വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലാണ് നമ്മുടെ അടുത്ത പ്രഭാഷണ രാവുകൾ. അൽഹംദുലില്ലാ, അള്ളാഹു അതിനുള്ള ആഫിയത്തും ആരോഗ്യവുമൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിൻ്റെ കവാടം തുറന്ന് പരിശുദ്ധ മക്കത്ത് വരുമ്പോൾ, അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധനായിരുന്നു, വിശ്വസ്തനായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പ്രബോധനത്തിൻ്റെ ആദ്യ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മക്കയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഇന്നലെ വരെ അവരെന്തു പറഞ്ഞിരുന്നാലും, അള്ളാഹുവിൻ്റെ റസൂൽ എന്തു പറഞ്ഞാലും കേട്ടിരുന്ന, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന, അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം. അതുകൊണ്ടാണ് അവരെല്ലാം അല്ലമീൻ എന്നും അസ്വാദിഖ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരുന്നത്. പക്ഷേ അതോടുകൂടി ഈ ഒരു തൗഹീദിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ജനങ്ങളോട് പറയാൻ തുടങ്ങിയതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ വരെ ആരായിരുന്നു, അതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. പ്രാന്തനെന്ന് വിളിച്ചു, മാരണവിദ്യക്കാരനെന്ന് ആക്ഷേപിച്ചു, കൂക്കി വിളിക്കലും കല്ലെറിയലുമായി ആ മുത്തായ തങ്ങളെ അവർ ആക്ഷേപശരങ്ങൾ ചെയ്തു വിട്ടു. കാരണം അവർ ഇന്നലെ വരെ അവരുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ അധികാരികളായിരുന്നു, പണവും ഭണവും വിടർത്തി ആടിയവരായിരുന്നു. അപ്പോൾ അവരെ ബാധിക്കുന്ന വിഷയമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അതവരെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനിയായിട്ടിരുന്നില്ല. സത്യം എവിടെയും പറയേണ്ടതാണ്, തൻ്റെ ഉത്തരവാദിത്വം എവിടെയും പുലർത്തേണ്ടതാണ്. അവിടെയാണ് ചരിത്രത്തിൽ ഇന്നു വരെ ആർക്കും ലഭിക്കാത്ത വലിയ ഒരു സങ്കടത്തിൻ്റെ രംഗവുമായി അബൂ ലഹബ് കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അബൂ ലഹബ് മുത്ത് റസൂലിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്, തബ്ബല്ലക്കയാ മുഹമ്മദ്, ഏ മുഹമ്മദേ, നിനക്കാണ് സർവനാശം, നിനക്കാണ് സർവനാശം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ സെക്കൻഡിൽ തന്നെ ഇടപെടുകയാണ്. തബ്ബത്ത് യദാ അബീ ലഹബിയും വത്തബ്ബ്, അബൂ ലഹബിനാണ് നാശം, അബൂ ലഹബിന് നാശം വിതച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ അള്ളാഹുവെ, പടച്ചവനെ, എത്ര വലിയ നാശത്തിലേക്കാണ് അബൂ ലഹബ് എത്തപ്പെട്ടിരിക്കുന്നതെന്ന് നാം ഓർക്കണം. അള്ളാഹുവെ, പടച്ചവനെ അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ. അല്ലാ, ഒരു വാക്കുകൊണ്ടുപോലും, ഒരു നോക്കു കൊണ്ടുപോലും, ഒരു ചിന്ത കൊണ്ടുപോലും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മനസ്സിന് സങ്കടപ്പെടുത്തുന്നതൊന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് റബ്ബേ. അല്ലാത്ത രംഗമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു വാക്കുമുണ്ടാകാൻ പാടില്ല.
അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു എന്നെ ഓടിച്ചെന്നത് മുത്ത റസൂലിൻ്റെ മുമ്പിലേക്ക്. അള്ളാഹാൻ്റെ ഹബീബേ, എൻ്റെ ചെറിയ വീട്ടിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടെ നിന്ന് എന്നെ തൊടാതെ, എന്നെ കാണാതെ എപ്പോൾ വന്നാലും എൻ്റെ നെറ്റിത്തടത്തിൽ മൃദുലമായ ചുംബനം തന്ന് സമാധാനിപ്പിച്ചിരുന്ന പൂവേ, അങ്ങ് വരാതെ പോയപ്പോൾ എനിക്ക് സഹിക്കാനും കഴിഞ്ഞില്ല. അതിൻ്റെ കാരണം ഞാൻ എൻ്റെ കയ്യിലിട്ടിരുന്ന വളയാണെന്ന് അലിയാരി തങ്ങളോട് പറഞ്ഞ ഹബീബ്. അങ്ങയെ സങ്കടപ്പെടുത്തുന്ന, അങ്ങേക്കിഷ്ടമില്ലാത്ത, അങ്ങയെ വേദനിപ്പിക്കുന്ന ഒന്നും ഈ ഫാത്തിമാക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൈകൾ തമ്മിലിടിപ്പിച്ചിട്ട് ആ വള പൊട്ടിച്ചു കളഞ്ഞിട്ട് മുത്ത റസൂലിനെ വാരിപ്പുണർന്നത് ആ ഹബീബിൻ്റെ മനസ്സിൽ ഒരു നേരിയ സങ്കടം പോലും കൊടുക്കുന്നത് സഹിക്കാനാകാത്തത് കൊണ്ടാണ്. സഹിക്കാൻ കഴിയൂല. ഇതുപോലെ തന്നെയാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും അലീബ് നബി തോലിബ് റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ചെറിയ ഒരു പിണക്കത്തിലായിരുന്നു. ചെറിയ അത് കുടുംബ ജീവിതമാകുമ്പോൾ സ്വാഭാവികം ഉണ്ടാകും, എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും. പുത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാർക്കുണ്ടായിരുന്ന അങ്ങനത്തെ ചില ചില സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കാണാം. അപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. എവിടെയെന്ന് ചോദിക്കുമ്പോൾ വളരെ സാധാരണ പറയുന്ന ഒരു മനോഭാവത്തിലും ഇഷ്ടത്തിലും അല്ല മറുപടി പറഞ്ഞത്. അപ്പോൾ നബി തങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു ചെറിയ തകരാറ് സംഭവിച്ചിട്ടുണ്ടാവും. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരെ പോയത് പള്ളിയിലേക്കാണ്. മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ അലീബ് നബി തോലിബ് റളിയല്ലാഹുവിന് കിടക്കുന്ന പള്ളിയിലേക്ക് പോയി. കാരണം വിഷമം വരുമ്പോൾ, വേദന വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പള്ളികളിൽ, പള്ളികളുടെ ഒരു ഭാഗത്ത് സമാധാനം എപ്പോഴും അവിടെ കിട്ടുമല്ലോ. അവിടെ പോയി ഇരിക്കുന്ന ഒരു പതിവുണ്ട് സഹാബത്തിനുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പള്ളിയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിടക്കുകയാണ്. മുത്ത റസൂൽ ചോദിച്ചു, അലിയേ, നീ ഫാത്തിമയോട് പിണങ്ങിയോ? നീ ഫാത്തിമയോട് പിണങ്ങിയോ? അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബേ, അള്ളാഹിൻ്റെ റസൂലേ, ഒരു തമാശക്ക് ചെറിയ രീതിയിലൊന്ന് പിണങ്ങിപ്പോയതാണ്, അവിടെ നിന്ന് പൊരുത്തപ്പെടണേ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, കരളായ ഫാത്തിമ, ഞാൻ പിണങ്ങിയത് മുത്ത നബിയോട് നീ പറഞ്ഞോ? ഫാത്തിമ, അള്ളാഹാൻ്റെ റസൂലിൻ്റെ കൽബ് വേദനിച്ചിട്ടുണ്ടാവൂലേ? മുത്തായ റസൂലിൻ്റെ മനസ്സ് സങ്കടപ്പെട്ടിട്ടുണ്ടാവൂലേ? എന്തിനാ ഫാത്തിമ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ, ഞാൻ പറഞ്ഞിട്ടില്ല തങ്ങളെ, അള്ളാഹാൻ്റെ ഹബീബ് അങ്ങനെ വന്നുപോയതാണ്. അലി റളിയല്ലാഹു അൻഹ മുത്ത റസൂലിൻ്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, തങ്ങളെ മാപ്പാക്കണേ തങ്ങളെ, അവിടുത്തെ മനസ്സിലെന്തെങ്കിലും സങ്കടം വന്നുപോയെങ്കിൽ ഈ സാധുവിനോട് ക്ഷമിക്കണേ തങ്ങളെ. ഒരു ചെറിയ കാര്യത്തിൽ പോലും ഒരു വിഷമം പുന്നാര ഹബീബിനുണ്ടാകുന്നത് അവർക്കാർക്കും സഹിക്കാൻ കഴിയില്ലായിരുന്നു. അള്ളാഹുവേ, നമ്മുടെ വാക്കുകൊണ്ടോ, നമ്മുടെ ചിന്തകൾ കൊണ്ടോ, അല്ലെങ്കിൽ മൗലൂദിൻ്റെ സദസ്സിലിരുന്നിട്ട് നമ്മൾ ചിരിക്കുമ്പോഴോ, അല്ലെങ്കിൽ മുത്ത റസൂലിൻ്റെ ഹുബ്ബ റസൂൽ പ്രഭാഷണം കേൾക്കുമ്പോൾ അദബഗീടോടുകൂടി നമ്മൾ സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇത്തരം മിലാദ് പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ അതിനെയൊക്കെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവെ, എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് പുന്നാര ഹബീബിനൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഒരു കാര്യവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അള്ളാഹു ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് وعلى آل سيدنا مولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. الله ഏ പടച്ചോനെ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ല. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പൊറുക്കണേ റഹ്മാനെ. പാപരഹിതമായ ജീവിതം കാഴ്ചവെച്ച് ഈമാനോടെ മരിക്കുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ല. അള്ളാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കലെങ്കിലും ഒന്ന് സ്വപ്നത്തിൽ കാണാൻ തൗഫീഖ് നൽകണേ അല്ല. അള്ളാഹു ഞങ്ങളുടെ ഇഷ്ടം, ഞങ്ങളുടെ ഹദിയ ഈ റബീഉൽ അവ്വൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിക്കണേ അല്ല. ഇതുവാ നീ സ്വീകരിക്കണേ റഹ്മാനെ. പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് ഈമാൻ സലാമത്താക്കി തരണേ അല്ല. ഈ ഗ്രൂപ്പുകളിൽ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരുണ്ട്. എല്ലാം നീ വേണ്ട പോലെ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ. സ്നേഹസാഗരത്തെ സഹായിക്കുന്നവർ
റഹ്മാനെ ഫുൾ ഖുർആൻ കോളേജിനെ ഹൃദയത്തിലേറ്റിയവർ എല്ലാവരെയും നീ നിൻ്റെ നെസ്സറുകൊണ്ട് സഹായിക്കണേ റഹ്മാനെ. സല്ലി അലാ നബി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.